കേരള കോൺഗ്രസ് അധികാര തർക്കത്തിൽ പുതിയ നീക്കവുമായി ജോസഫ് വിഭാഗം. പി ജെ ജോസഫ് കേരള കോൺഗ്രസ് എമ്മിന്റെ താൽക്കാലിക ചെയർമാനായെന്ന് കാണിച്ച് ജോസഫ് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി. ചെയർമാന്റെ സമ്പൂർണ്ണ അധികാരം വർക്കിംഗ് ചെയർമാനാണെന്ന് വ്യക്തമാക്കിയാണ് കത്ത്. അതിനിടെ കത്ത് തള്ളണമെന്നാവശ്യപ്പെട്ട് മാണി വിഭാഗം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. ജോസഫ് വിഭാഗത്തിന്റെ പുതിയ നീക്കത്തിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള ഔദ്യോഗിക ആശയവിനിമയം ഇനി പി ജെ ജോസഫ് നടത്തും. പാലാ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് പുതിയ ചെയർമാനെ കണ്ടെത്താനായില്ലെങ്കിൽ പാർട്ടിയിൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ തീരുമാനിക്കുക പി ജെ ജോസഫ് ആയിരിക്കും. ഇതെല്ലാം മുൻനിർത്തി പാർട്ടി ഭരണഘടന അക്കമിട്ട് നിരത്തിയാണ് ജോസഫ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഔദ്യോഗികമായി കത്തയച്ചത്. ഭരണഘടനയിലെ 29-ാം ചട്ടമനുസരിച്ച് ചെയർമാൻ മരിച്ച സാഹചര്യത്തിൽ നയപരവും സംഘടനാപരവുമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം വർക്കിംഗ് ചെയർമാനാണെന്ന് വ്യക്തമാക്കുന്നതാണ് കത്ത്. ചെയർമാനെയും നിയമസഭാ കക്ഷി നേതാവിനെയും യഥാസമയം തെരഞ്ഞെടുക്കുമെന്നും കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അധികാരം ജോസഫ് വിഭാഗത്തിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള ശ്രമമാണ് കത്തെന്ന വിലയിരുത്തലിലാണ് മാണിപക്ഷം മറുതന്ത്രവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. ജോസഫ് നൽകിയ കത്ത് പാർട്ടി ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. പാർട്ടിയിൽ കൂടിയാലോചിക്കാതെ നൽകിയ കത്ത് തള്ളണമെന്നും ആദിക്കാട് മനോജ് അടക്കം 4 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ കമ്മീഷന് നൽകിയ കുറിപ്പിൽ പറയുന്നു. ഇതിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ജനറൽ സെക്രട്ടറി ജോയ് എബ്രഹാം നേരത്തെ കത്ത് നൽകിയെന്ന ആരോപണം പി ജെ ജോസഫ് വാർത്താക്കുറിപ്പിലൂടെ നിഷേധിച്ചു. മെയ് 30 മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പാർട്ടി കത്ത് നൽകിയത്. ഇല്ലാത്ത കത്തിനെ ചൊല്ലി റോഷി അഗസ്റ്റിൻ എംഎൽഎ വാർത്താസമ്മേളനം നടത്തിയത് നിർഭാഗ്യകരമായെന്നും ജോസഫ് ആരോപിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.